ജീവനും ഇല്ലായിരുന്നു. നമുക്ക് ആ പാടെ മൂന്ന് ജീവ ഉണ്ടായിരുന്നുള്ളൂ, മാതാജി, പീതാജി, ഗുരുജി. ഈ മൂന്നെണ്ണത്തിന്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് നെറ്റ്വർക്കിലേക്ക് വരുമായിരുന്നു. ഈ പിള്ളേരെയൊക്കെ ആന്വേഷിക്കാനും ഈ പിഴിയുന്നത് ഞാൻ കള്ളായിരുന്നെങ്കിൽ ക്യാമറ റെഡി. ഓക്കെ റെഡി. പാൻ ചെയ്ത് ഇങ്ങോട്ട് വെച്ചു. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞാനൊരു ചാനലിൽ നിന്ന് വരിക. ഞാനൊരു ചാനലിൽ നിന്ന് വരിക. എന്ത് കിട്ടി? ചേട്ടാ ഞാൻ അതല്ലോ ഉദ്ദേശിച്ചത്. ഈ ഏഷ്യാനെറ്റ് സൂര്യ കൈരളി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചാനൽ നിന്ന് ഒരു റോഡ് ഷോ ആയിട്ട് എന്തായാലും എനിക്ക് പറ്റിയ ആൾ തന്നെയാണ് ഞാനിവിടെ കണ്ടെത്തിയിരിക്കുന്നത്. എന്റെ ഷോയുടെ പ്രത്യേകത ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, അത് കറക്റ്റായിട്ട് മറുപടി നൽകിയാൽ ചേട്ടന് നിരവധി സമ്മാനങ്ങൾ ഈ ഷോയ്ക്കകത്ത് ലഭിക്കും. അമ്മച്ചാൻ അല്ല, ഷോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചേട്ടനി ഓണം 10 ഓണം അടിച്ചു പൊളിച്ചു, പരുവ കണ്ടോണ്ട് ചോദിച്ചത്. നമുക്ക് 10 ഓണമൊന്നുമില്ല. പിന്നെ നമുക്ക് ആ പടം 4 ഓണമുണ്ട്. 4 ഓണം? അതെ, 4 ഓണം. വന്നോണം, നിന്നോണം, രണ്ടെണ്ണം വിട്ടോണം, അപ്പൊ തന്നെ പൊക്കോണം. എന്നാലും ചേട്ടന്റെ ഓണം കൊള്ളാം. ഞങ്ങൾ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ചേട്ടനോട് എനിക്ക് ഒരു ചെറിയ അപേക്ഷയുണ്ട്. എന്താ? മദ്യപിക്കരുത്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. നമ്മുടെ ടീംസ് പിള്ളേരാരും ചെറുതിനെ പഞ്ഞിക്കിടാൻ വേണ്ടിട്ട് ചില മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് പറഞ്ഞതാ എന്റെ പൊന്ന സുഹൃത്ത്, ഞാൻ എന്റെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കുമല്ല, പിന്നെ സൂക്ഷിക്കുകയാണ്. അതങ്ങനെ ആ പറഞ്ഞു. സപ്പോസ് നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ചു, നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്നത്, അവരെ സ്പിരിറ്റിനകത്ത് സൂക്ഷിക്കും. ആണല്ലോ, അവരത് മരിച്ചു കഴിയുമ്പോ ചെയ്യുന്നു, ഞാനത് ജീവിച്ചിരിക്കുമ്പോഴേ ചെയ്യുന്നു. അതാണ് എന്റെ വ്യത്യാസം. മദ്യപാനത്തിന് പുള്ളി ഓരോ കാരണങ്ങൾ കണ്ടെത്തിയാണ് അല്ലേ ചേട്ടാ? മദ്യം വിഷമാണ്, അതുകൊണ്ടാണ് കഴിക്കരുത് എന്ന് പറയുന്നത്. ഈ വിഷം കഴിക്കുന്നതിന് ചേട്ടൻ ഈ മദ്യം കഴിക്കണമെന്ന് തോന്നുന്നു. ചേട്ടൻ വല്ല ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കുക. വല്ല ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കുക. മദ്യം പോകുമ്പോൾ വിഷം കഴിക്കുന്നതിനാണ്. അപ്പൊ ഫ്രൂട്ട്സിനകത്ത് വിഷമില്ല? ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ഫ്രൂട്ട്സിനകത്ത് വിഷമുണ്ട്. പക്ഷെ നമ്മളൊരു പാത്രത്തെ കുറച്ച് വെള്ളം എടുത്ത് വെക്കാം. കുറെ നേരം ഈ ഫ്രൂട്ട്സ് അതിനകത്ത് ഇട്ട് വരും. കുറെ നേരം കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് കഴിക്കണം. അപ്പൊ ഇതിന് വിഷം പൂർണ്ണമായിട്ടാണ് പോകും. പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് പോകത്തില്ല, ഏറെക്കുറെ ഒക്കെ പോകും. അപ്പൊ ഇതിനകത്ത് വിഷം പൂർണ്ണമായിട്ട് പോകും. കയ്യിലിരുമ്പ് എന്ന് പറയുന്നത് തല്ലുകൊള്ളി തരമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, ഞാൻ അടുത്ത് നിൽക്കുന്നോണ്ട് എനിക്ക് മനസ്സിലായത്. നെറ്റിയാൻ ഒരു പാട് കിട്ടും. ഓണത്തിന് കിട്ടിയതാ, തല്ല് കിട്ടിയ പാടാ ചേട്ടാ. പിന്നെ ഇത് ലോൺ എടുത്ത പാടാ. ലോൺ എടുത്ത പാടുവല്ലോ. പിന്നെ ലോൺ എടുത്ത എല്ലാം പാടാതെ എടുത്തവരോട് ചോദിക്കണം. ആ പാടുന്നതിന് എന്താ പറഞ്ഞു? ഈ നെറ്റിയാലെ പാടുന്നതിന് ഞാനും പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. ആദ്യത്തെ ഗഡു അടച്ചു. അടച്ചു. രണ്ടാമത്തെ ഗഡു അടച്ചില്ല. മൂന്നാമത്തെ ഗഡു അടയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ബാങ്കിൽ ചെന്നപ്പോ മാനേജർ രമണി എന്നോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചു? ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, ഞാൻ ഇതിന് മറുപടി പറയണല്ലോ. ഞാൻ മുണ്ടൊക്കെ താത്ത ഡീസന്റ് ആയിട്ട് പറഞ്ഞു, മാഡത്തിന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എനിക്ക് ഡബിൾ ഇൻട്രസ്റ്റ് ആണ്. കൈയിൽ എനിക്കറിയാവുന്ന ഇൻട്രസ്റ്റ് ഇതല്ലേ. ദൈവമേ, ഇതൊക്കെ പോട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നാട്ടുകാർ നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞത് ആത്മാർത്ഥ സുഹൃത്തുമായിട്ട് കവല കിടന്ന് അടി ഉണ്ടാക്കിയത് നാളെ. അത് എന്റെ ഫോൾട്ട് അല്ല. പിന്നെ അവന്റെ ഫോൾട്ട്. അവൻ എന്ത് പറ്റിയത്? ആ പറഞ്ഞു, എടാ എന്റെ അച്ഛൻ മരിച്ചെടുക്കുമ്പോഴേക്കും ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ട് അവൻ എന്നോട് ഒന്നിച്ച് പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട, നിനക്ക് നിന്റെ അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോൾ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ മതി, നിന്റെ അച്ഛൻ നക്ഷത്രമായിട്ട് ഒതുക്കുന്നു. എന്റെ ചേട്ടാ, അത് നമ്മുടെ പഴമക്കാരെ ഒരു പഴഞ്ചോട്ട് പോലെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു. അത് വേറെ സംഭവങ്ങളൊന്നും അല്ല. ആണ് വെറുതെ പറഞ്ഞതാണ്. ആണ് അതെ, ഇത് വിശ്വസിച്ചു. കഴിഞ്ഞ ദിവസം എന്റെ അച്ഛനെ കാണണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തോട്ട് നോക്കുമ്പോ ഒരു കോടി നക്ഷത്രം, ഒരു പാടി നക്ഷത്രം. അതുകൊണ്ട് തന്നെ അപ്പൊ എനിക്ക് ഒരുപാട് അച്ഛനുണ്ടെന്നില്ലേടാ അവൻ പറഞ്ഞില്ല. അതൊക്കെ പോട്ടെ, ഇതിനിടക്കൂടെ ഞാൻ നോക്കുമ്പോ നുഴഞ്ഞു കുത്തിയ ഒരു സ്ഥലമുണ്ട്. അത് ഏത് അച്ഛനാണോ?
ഞാനോട് പറയുന്നത് എന്നെ പറഞ്ഞാൽ മതി, ഇതൊക്കെ പറഞ്ഞ് എനിക്ക് വേറൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഷോയിലേക്ക് പോകാം. ഞങ്ങൾ അന്ന് സൈഡ് ഇത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് തനിക്ക് കാണാത്തത്, ഞാൻ എന്തൊരു ഡീസൻ്റ് ആയിട്ട് വസ്ത്രം ധരിച്ച് അവിടെ നിൽക്കുന്നത്, തനിക്ക് നാളെ ഇവിടെ ഇവിടെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ വൃത്തികെട്ട വസ്ത്രം ധരിച്ച് വരാൻ. ഇവിടെ ഇത് കൊച്ചിയാണ്, കൊച്ചി ഇതിൻ്റെ ആക്കനാടാണ്, എറണാകുളം ജില്ലയാണ്, ഇവിടുത്തെ പിള്ളേരൊക്കെ ഫ്രീക്ക് ആയിക്കൊണ്ടിരിക്കുക. ഇവർ ഇടയ്ക്ക് ഇടയ്ക്ക് തനിക്ക് നാളെ വലിയ മുഷിഞ്ഞ ഷർട്ടും മുണ്ടും എന്ത് വൃത്തികെട്ട വേഷമാണ്. നീ ഫ്രീക്കന്മാർക്ക് അധികം ബൂസ്റ്റപ്പ് കൊടുക്കില്ല, ഫ്രീക്കന്മാർക്ക് എന്താ കുഴപ്പം? ആ കുഴക്കില്ല, അമ്മാരുടെ ഫാഷൻ അങ്ങനത്തെ ഉണ്ടാവണം. അമ്മാരുടെ ഫാഷൻ എന്താ കുഴപ്പമില്ല, അമ്മാരെ ആദ്യം ഒരു അൺറൂർ ഇടും, അതിനൊരു നെയിം ബോർഡ് കാണും, ജോക്കി ഈ സാധനം കാണിച്ച ഇടത്തിലാണ് അമ്മാരുടെ മെയിൻ പരിപാടി. അതിന്റെ കൂട്ടത്തിൽ ഒരു ജീൻസ് വലിച്ചു കയറ്റും, വലിച്ച് കയറ്റുമ്പോൾ അത് ഇത്രയും കാണും, എന്നിട്ട് ഒറ്റപ്പെടില്ല, അതേ കൂടെ വന്ന് കിട്ടും. അവന്റെ പുറകെ പോകണം, നമുക്ക് ടെൻഷൻ, ഇതെങ്ങനെ പുറത്ത് തൊഴോട്ട് പോകുന്നു സത്യമായിട്ട്. കേരളത്തിലെ പെണ്ണുങ്ങളെ ഫാഷൻ എന്താണെന്നറിയോ, ചുരിദാർ വെട്ടി 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 ഏകദേശം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കാം, എന്നിട്ട് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ കാറ്റ് വീശിയാൽ നമ്മുടെ ഡബിൾ മുട്ട അയ വിരിച്ച പോലെ, എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു സാധനം അവിടെ വലിച്ചു കയറ്റും. സത്യം പറയല്ലോ, ചില പെണ്ണുങ്ങൾ അത് ഇട്ടോണ്ട് പോകുന്നുണ്ട്, അത് ഇട്ടോണ്ടെന്ന് പോലും തോന്നുകയല്ല കേട്ടോ സത്യം. എന്നിട്ട് നമ്മൾ ആണുങ്ങളെങ്ങാനും ഒന്ന് നോക്കിപ്പോയാലോ, എന്താ കുഴപ്പം? അപ്പൊ തന്നെ ഇവിടെമാരി ഇങ്ങനെ ഒരു പിടുത്തം എന്നൊരു നോട്ടമാണ്. അതായത് ഈ നോട്ടം വേണ്ടാത്തൊന്നും നമ്മളായത് ഇവർക്ക് മേടിച്ചു കൊടുത്തത് സത്യമായിട്ട്. അനാവശ്യം പറയുന്നത് ഞാൻ ഷോയിലേക്ക് പോകരുത്, നാട്ടുകാരുടെ തല്ലു പോകാൻ ഞാനില്ല, ഞാൻ പോകണം, ക്യാമറ ഓൺ ചെയ്യാൻ പോകണം, ഇങ്ങനെ ദൈവത്തോട് അനാവശ്യം ഒന്നും പറയരുത്. റെഡി സ്റ്റാർട്ട് ക്യാമറ. കല്യാണം കേൾക്കാണോ? അനാവശ്യമാണോ? ഷോ ചേട്ടാ, എന്റെ ഷോ തുടങ്ങിയാണ്. ഓ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ അനാവശ്യം പറയുന്നത്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മാത്രം സ്ത്രീകൾ എന്റെ പരിപാടി കാണുന്നുണ്ടെന്നറിയാം. എന്റെ അനുഭവമുള്ള എത്ര ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടാന്നറിയോ, ആരും പേടിച്ചിട്ട് മിണ്ടാത്തായിരിക്കും സത്യം. ഓക്കെ, ഞാൻ ചേട്ടൻ കല്യാണം കഴിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു സംശയമാണ്. നമ്മുടെ നാട്ടിലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ നെറ്റി ഇട്ടത് ഇവിടെയാണ് ഇങ്ങനെ സിന്ദൂർ ഇട്ട് സാധാരണ കാണാം. എന്തിനാണ് ഇങ്ങനെ സിന്ദൂർ ഇടുന്നത്? എന്റെ മോന പണ്ട് ഞാൻ ഒക്കെ തിരുത്തി വളർത്തിയത്, ഇപ്പൊ അവനെ ഉക്കുന്നെടുത്ത് ഒക്കെ ഇരുത്താൻ നോക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? മക്കൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ കൊള്ളാം, നല്ല ഫാമിലിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഷോയിലേക്ക് തിരിച്ചു വരാം, റെഡിയല്ലേ? ഞാൻ ഒരു പുസ്തകം ചോദ്യം ചോദിക്കാൻ പോവാണ്. ഇത് കറക്റ്റ് ആയിട്ട് മറുപടി നൽകാം, ചേട്ടൻ ഈ ഷോയ്ക്ക് അത് 10 പോയിന്റ് ലഭിക്കും. ചേട്ടൻ മദ്യപിക്കുന്ന ആളാണല്ലോ, നിങ്ങൾ 4 പേര് കൂടി എനിക്ക് മദ്യപിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കാണ്. ഫുള്ള് മേടിച്ച് മുമ്പിൽ വെച്ചിട്ടുണ്ട്, 4 കൂട്ടുകാരാണ്, ഇന്റിമേറ്റ് സുഹൃത്തുക്കളാണ്. നിങ്ങൾ ടച്ചിങ്ങനായിട്ട് നിങ്ങൾക്ക് ഒരു കോഴിയുണ്ട്, ജീവനോടെ നിൽക്കുവാണ്, ഇതിനെ പൊരിച്ചു തിന്നണം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നം കൂട്ടുകാരനൊക്കെ, നിങ്ങൾക്ക് 4 പേർക്ക് കോഴിയുടെ കാല് വേണം, പക്ഷെ ഒരു കോഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും? 4 പേർക്ക് കോഴിയുടെ കാല് വേണം, പക്ഷെ ഒരു കോഴി മാത്രമേ ഉള്ളൂ, കോഴിക്ക് 2 കാലേ ഉള്ളൂ എന്ന് നമുക്കറിയാം. കുസൃതി ചോദ്യമാണ്, പറയാൻ പറ്റുമോ? നമ്മുടെ ലാലേട്ടൻ ഇഷ്ടമാണോ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം ലാലേട്ടൻ. ഒരുപാട് ആരാധകരുണ്ടല്ലേ? അപ്പൊ ലാലേട്ടൻ സ്ഫടികം എന്ന സിനിമയിലൂടെ ഡയലോഗ് ഞാനിവിടെ പറയും, അത് ഞാൻ
പറഞ്ഞു കഴിയുമ്പോൾ ചേട്ടനോട് സ്ഫടികത്തിലൂടെ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. കറുത്ത മുട്ടനാട്ടിന്റെ ചങ്കിലെ ചോര, അതാണ് എന്റെ ജീവൻ ഡോൺ, എന്റെ ആരോഗ്യ രഹസ്യം. ഇത് ചേട്ടൻ പറയണം, അഭിനയിച്ചു കാണിക്കണം. ശ്രദ്ധിച്ചോട്ടെ കേട്ടോ, കറുത്ത മുട്ടനാട്ടിന്റെ ചങ്കിലെ ചോര, അതാണ് എന്റെ ജീവൻ ഡോൺ, എന്റെ ആരോഗ്യ രഹസ്യം. പറഞ്ഞോ, ഞാനൊരു ആക്ഷൻ പറയുമ്പോൾ അന്നേരം കാണിച്ചു. എവിടുത്തെ ചോരയാണെന്ന് പറഞ്ഞു? കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ചോര, വ്യക്തമായിട്ട് കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ചോര, അതാണ് എന്റെ ജീവൻ ഡോൺ, എന്റെ ആരോഗ്യം. നീ അരിയാട്ട നിന്ന പൈസ കൊണ്ടാടി ഞാൻ അരയാട്ടിക്കൊണ്ട് നിൽക്കുന്നത്. എന്റെ പൊന്നു മോനെ, ഇത് എത്ര വലിയ പെൻഡ്രൈവ് ആയാലും ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ആൻഡ്രോയിഡ് വേണം, മനസ്സിലായി? ഷോ അലമ്പരുത്, ഞാനൊരു ചാനലിന്റെ പ്രോഗ്രാമുമായിട്ട് വന്നതാണ്. ക്യാമറയൊക്കെ ഉണ്ട്, സമ്മാനമുണ്ട്. അയ്യോ
തെറ്റിദ്ധരിച്ചു പോയി. എന്നാ കാണിച്ചോ സുരേഷ് ഗോപി. ഒരു ഉണങ്ങിയ സുരേഷ് ഗോപി വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഈ ഉണങ്ങിയ സുരേഷ് ഗോപി ഇല്ലായിരുന്നു കാണാനത്. പിന്നെന്താ അവിടെ കൊമ്മാക്കി പിടിച്ച് കൊല്ലുന്നു. ശരി അത് ശരി, അത് വേണ്ട, അത് വേണ്ട. ഈ ആക്ഷനൊക്കെ ചിലപ്പോ പ്രശ്നമായി മാറി. ചേച്ചിക്ക് ഡാൻസ് കളിക്കാനറിയോ? ഭയങ്കര ഭാവന സംബന്ധിച്ചിരിക്കുന്നു. അപ്പൊ പാട്ട്, ഡാൻസ്, മിമിക്രി, താണ്ഡവം, തെയ്യം ഇതെല്ലാം അറിയാവുന്ന ഒരു കൊച്ചു കള്ളിയല്ലേ? അതന്നെ ഇപ്പൊ അവിടെ നടന്ന ഞാനിങ്ങനെ എല്ലാം അറിയാവുന്ന കൊച്ചു കള്ളിയായിരുന്നു. അവസാനം അവസാനം സിനിമ പേര് ചേർത്തുണ്ടോ? റൗണ്ട് സിനിമ റൗണ്ട് എന്ന് പറയും. ചേട്ടനെ കൊണ്ട് ഞാൻ എന്റെ ചെവിയിൽ ഒരു സിനിമയുടെ പേര് പറയിപ്പിക്കും. അത് തന്നെ, അത് ചേട്ടൻ ആക്ഷൻ ആയിട്ട് കാണുമ്പോ ചേച്ചി അത് കാണിക്കുമ്പോൾ ചേച്ചി അത് ഏത് സിനിമയാണ് എന്ന് പറയും. റെഡിയാണോ? ഒരു മിനിറ്റ് സമയം മാത്രമേ നിങ്ങൾക്ക് ഒപ്പം ഈ ഒരു സിനിമ മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരണം. റെഡിയല്ലേ? അപ്പൊ ചേട്ടാ ഒരു സിനിമയുടെ പേര് ഞാൻ കേൾക്കാൻ പാടില്ല. ഓക്കെ, റെഡിയല്ലേ? റെഡി കളിപ്പാട്ട്. ഓക്കെ, ഒരു മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് പറയുക. ചേച്ചി മിണ്ടാൻ പാടില്ല. ചേട്ടൻ ആക്ഷൻ. ഓക്കെ, റെഡി ആക്ഷൻ. പ്രിയുള്ളവര്, ഞാൻ ഈ പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് അറിയാതെ
ലോകത്തിലെ ഏറ്റവും വലിയ ചീത്തയാണെന്നാണ് ഈ പുള്ളി പറയുന്നത്. അപ്പൊ തിരിച്ചെടുക്കാം. സോറി സോറി. അടിക്കട്ടെ അവിടം വരെ പോകാനുള്ള എനർജിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചേർത്ത് നല്ലൊരു കൈ എടുക്കും.